ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമദുലാഹിറബുൽ അലമീൻ വസ്വലാത്തു വസ്സലാസുൽ ചോദ്യം വീട്ടുപറമ്പിൽ മറമാടപ്പെട്ട മയ്യത്തിനെ പുറത്തെടുത്ത് ഖബർസ്ഥാനിലേക്ക് മാറ്റാൻ പാടുണ്ടോ അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഉത്തരം ഒരു മുസ്ലിമിൻ്റെ ഖബറാണ് ആണ് എങ്കിൽ ആ മൈ ആ ഖബറ് മാന്തി ആ ഖബർ തുറന്ന് ആ മയ്യത്ത് മുസ്ലിങ്ങളുടെ മക്കപറയിലേക്ക് മാറ്റൽ ഒരു പൊതു നന്മക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മാറ്റൽ അനുവദനീയമാണ് എന്നാൽ യാതൊരു നിർബന്ധിതാവസ്ഥയുമില്ല പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല എങ്കിൽ അങ്ങനെ ആ ഖബർ തുറക്കുക ഖബർ മാതുക എന്നുള്ളത് നിഷിദ്ധവുമാണ് അതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം മഹാനായിട്ടുള്ള ഇമാം തൊഹാബി റഹ്മാഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഖബർദ ഉഹീലതുറാ പുലി അന്നൻ്റെ ഷഹറാം ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മയത്തിന് ആ മയത്തിൻ്റെ കബറ് അത് മാന്തുക എന്നുള്ളത് നിഷിദ്ധമാണ് വലായി ജോസു ഇല്ലാൽ ഹർദിൻ സഹീഹിൻ സ്വീകാര്യ യോഗ്യമായിട്ടുള്ള ശരിയായൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ ആ ഖബർ മാന്തൽ അനുവദനീയമല്ല ഇതുപോലെ ഇഹ്റാജി മാലിൻ ദി കൈമത്തിൻ തുരിക്കബിൽ കബർ ഖബറിനകത്ത് ഉയർന്ന മൂല്യമുള്ള ഒരു സമ്പത്തുണ്ട് അത് പുറത്തെടുക്കുന്നതിന് വേണ്ടി ആ ഖബർ മാന്താം അവിൽ ഹഷിയത് അല സ്വാഹിബിൽ കബരി മിനസിബാ വന്യമൃഗങ്ങളിൽ നിന്ന് ഈ കബറടക്കം ചെയ്യപ്പെട്ട ആ മയത്തിന് എന്തെങ്കിലുമൊക്കെ അപകടമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ ആ മയ്യത്തിന് അവിടെ ആ ഖബർ മാന്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അവിസൈലു വനഹുഹു അല്ലെങ്കിൽ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ വന്നിട്ട് വെള്ളം കുത്തി ഒഴുകിയിട്ട് ആ ഖബർ തകർന്ന് മയ്യത്തൊക്കെ ഒലിച്ചു പോകാനുള്ള ആ ഖബറൊക്കെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ആ ഖബറ് തുറന്ന് മാന്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് കബറടക്കം ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം ഈ കാര്യം പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട് മിനിഹാജ് എന്ന് പറയുന്ന കിതാബിൽ കാണാം അതായത് കബറടക്കം ചെയ്ത ശേഷം ആ ഖബർ മാന്തുക എന്നുള്ളത് അത് കബറ് തുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമും നിഷിദ്ധമാണ് ഇല്ലാലി ലറൂറത്തിൻ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ എന്നാണ് ഏതുപോലെ നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹുസ്ലിൻ കുളിപ്പിക്കാതെയാണ് കബറടക്കം ചെയ്തത് എങ്കിൽ ഔഫി അറുൽ മഹസൂബീന ഈ കബറടക്കം ചെയ്യപ്പെട്ട ഭൂമി കൊള്ളയടിക്കപ്പെട്ടതാണ് മോഷ്ടിക്കപ്പെട്ടതാണ് തനിക്ക് അവകാശമില്ലാതെ അതിൽ പിന്നെ ആ ഭൂമിയുടെ ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ അതിൽ കബറടക്കിയതാണ് അല്ലെങ്കിൽ കബറടക്കാൻ ഈ മയ്യത്തിനെ കഫൻ ചെയ്യാനുള്ള വസ്ത്രം അത് അർഹതയില്ലാത്തതാണ് എങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ആ കബർ തുറക്കാം കബർ മാന്താം ആ മയത്ത് അവിടെ നിന്ന് മാറ്റാം ഇതാണ് പിന്നെ ഈ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ നമ്മളറിയേണ്ടുന്ന ഒരു കാര്യം ഇപ്പോൾ ഉഹുദിൽ ഉഹുദ് യുദ്ധം നടന്നിട്ടുള്ള ആ പിന്നെ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം വരിച്ചിട്ടുള്ള മഹാന്മാരാണല്ലോ അബ്ദുല്ലാഹുബിൻ അമ്രു അതുപോലെ അമ്രുബിൽ ജമോ അപ്പോൾ അവർ രണ്ട് പേരും ഉഹുദ് രണാങ്കണത്തിൽ പങ്കെടുത്ത് ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ് അവരെ ഒരു കബറിലാണ് അടക്കം ചെയ്തത് പക്ഷേ അവരുടെ ആ ഖബർ മലവെള്ളപ്പാച്ചിൽ വന്നിട്ട് ആ ഖബറുകൾ പിന്നെ തകരുന്ന അവസ്ഥ വന്നു അങ്ങനെ ആ പിന്നെ മയ്യത്തുകളെ പുറത്ത് എടുക്കുകയുണ്ടായി എന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു കബറിലേക്ക് മാറ്റുകയുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ആ സംഭവം പഠിപ്പിക്കുന്നത് അത്യാവശ്യമാണ് എങ്കിൽ ഇങ്ങനെ ഈ ഖബറിന് കേടുപാടുകളൊക്കെ വരും എന്നുള്ളൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇമാം ബുഖാരി റഹിമഹുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നാം നമ്പറായിട്ടുള്ള വചനം ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് ആ ഹദീസിൽ ഇങ്ങനെ ഖബറടക്കം ചെയ്യപ്പെട്ട വ്യക്തിയെ പിന്നെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ട് പിന്നെ മാറ്റാം മാറ്റിയ സംഭവം പറയുകയാണ് ആറ് മാസത്തിന് ശേഷമാണ് അതിൽ കാണാം അഷൂരിൻ ആറ് മാസത്തിന് ശേഷമാണ് ഈ കബറെന്ന് മാറ്റിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ആ ഉദ്ധരിച്ച് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാ മഹാനായിട്ടുള്ള ഇമാം ഹാഫിൾ അസ്കലാൻ രേഖപ്പെടുത്തുന്നു വഫീ ഹദി ഹിജാബിൻ ദു ജവാസിൽ ജീവനുള്ള ഒരാൾ ഒരാളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കാരണം ഈ മയ്യത്ത് ഈ കബറടക്കം ചെയ്യപ്പെട്ട ആ വ്യക്തിയെ ആ ഖബറെന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് കബറടക്കൽ അനുവദനീയമാണ് എന്ന് ഹാഫിൽ ഇബിൻ ഹജൽ അസ്കലാനി റഹ്മാ രേഖപ്പെടുത്തുന്നു അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ പറയുവാനുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഒരു നന്മ നന്മയെ മുൻനിർത്തിക്കൊണ്ടാണ് എങ്കിൽ ഇങ്ങനെ വീട്ടുപറമ്പിൽ മറമാടപ്പെട്ട മയ്യത്തിനെ മുസ്ലിങ്ങളുടെ മക്കപറയിലേക്ക് മാറ്റുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഒരു ആ വീട് ആ വീടും സ്ഥലവും മറ്റൊരു സുപ്രഭാതത്തിൽ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കബറടക്കം ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അത് വാങ്ങുക അങ്ങനെ ആ ഖബറിനെ ബഹുമാന ബഹുമാനിക്കാതെ ഖബർ ചെയ്യാർത്ഥ ചെയ്യപ്പെടാതെയോ അതല്ലെങ്കിൽ ആ ഖബറിന് ഈ ഒരു മക്കളും ബന്ധുക്കളും കാണിക്കുന്ന അതിനോടുള്ള ഒരു ആദരവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വരാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഖബർ മയ്യത്ത് മാറ്റാവുന്നതാണ് അങ്ങനെ നന്മക്ക് വേണ്ടി അത് ചെയ്യാവുന്നതാണ് അള്ളാഹുആാലം വസാഹു വസ്ലം അല നബീന മുഹമ്മദ് വലഹമദുല്ലാ ആലമീൻ